എത്ര വലിയ തെറ്റുകൾ ചെയ്താലും സ്വന്തം മക്കളെ ഒരു പരിധിക്ക് വിട്ട് മനസ്സുകൊണ്ട് തള്ളിക്കളയാൻ ഒരു മാതാപിതാക്കൾക്കും മാതാപിതാക്കൾക്കുമാകില്ല അതിനുള്ള വലിയ ഒരു ഉദാഹരണമാണ് ഐ എസ്സിൽ ചേർന്ന ആയിഷയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കണമെന്ന ആയിഷയുടെ അച്ഛൻ്റെ ഹർജി ഐഷയ്ക്ക് പശ്ചാത്താപമുണ്ട് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പിതാവിൻ്റെ ഹർജി എന്നാൽ തീരുമാനം ഈ വിഷയത്തിൽ അറിയിക്കേണ്ടത് കേന്ദ്രമാണെന്ന് കോടതി അറിയിച്ചു ിൽ ചേർന്ന അഫ്ഗാനിസ്ഥാനിൽ കഴിയുന്ന ആയിഷ എന്ന സോണിയ സെബാസ്റ്റിനെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കണം എന്ന ആവശ്യവുമായി കുടുംബം ആയിഷയും അവരുടെ മകളെയും നാട്ടിൽ എത്തിക്കണം എന്നാണ് കുടുംബം ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഉടൻ തന്നെ ഈ ആവശ്യത്തിൽ തീരുമാനം അറിയിക്കണമെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സോണിയ സെബാസ്റ്റിന്റെ അച്ഛൻ വി ജെ സെബാസ്റ്റിൻ ഫ്രാൻസിസ് ആണ് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതും അതിന്റെ മേൽ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയതും ഭർത്താവിനൊപ്പം ഐ എസ് എൽ ചേർന്ന സോണിയ സെബാസ്റ്റിൻ നിലവിൽ അഫ്ഗാൻ ജയിലിലാണ് എന്നാണ് ഹർജിയിൽ പറയുന്നത് എട്ടാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കാനാണ് കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയോടും വിദേശകാര്യ സെക്രട്ടറിയോടും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ആഴ്ചയും മകളെയും പാർപ്പിച്ചിരിക്കുന്ന പുലൈ ചർക്കി ജയിൽ താലിബാൻ തകർത്തതായാണ് വിവരമെന്ന് പിതാവിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രഞ്ജിത്ത് മാരാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി നിലവിൽ അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള മേഖലയിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് എന്ന് അനൌദ്യോഗിക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നും അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഈ വിഷയത്തിൽ മറുപടി നൽകേണ്ടത് കേന്ദ്ര സർക്കാർ ആണെന്നും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ് ലാസ്റ്റ് എന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു രാജ്യത്തിൽ നിന്ന് പൌരന്മാരെ തിരിച്ചുകൊണ്ട് വരണം എന്നത് സംബന്ധിച്ച് പ്രത്യേക നിർദ്ദേശം നൽകാൻ കോടതിക്ക് കഴിയില്ലെന്നും ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവുവിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ സർക്കാരും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ് എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നും കോടതി നിരീക്ഷിച്ചു ആയിഷ എന്ന പേര് സ്വീകരിച്ച് സോണിയ സെബാസ്റ്റിനെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നായിരുന്നു സെബാസ്റ്റിന്റെ പരാതി ഇത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും അതിനാൽ മകളെയും ഏഴ് വയസ്സുള്ള കുഞ്ഞിനെയും നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണം എന്നുമാണ് സെബാസ്റ്റിന്റെ ആവശ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ നാറ്റോ സഖ്യസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ സോണിയുടെ ഭർത്താവ് അബ്ദുൾ റാഷിദ് കൊല്ലപ്പെട്ടു ഐ എസ് എൽ ചേർന്നതിൽ മകൾ ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടെന്നും രാജ്യത്ത് തിരികെ എത്താനും ഇവിടെ വിചാരണ നേരിടാനും മകൾ ആഗ്രഹിക്കുന്നതായും ബി ജെ സെബാസ്റ്റ്യൻ സേവിയർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് അന്ന് അഫ്ഗാൻ സർക്കാർ ആണ് ഭരണത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് സാഹചര്യം മാറി എന്നും താലിബാൻ ഭരണത്തിൽ ഇടപെടുന്നതിൽ സർക്കാരിന് പരിമിതി ഉണ്ട് എന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഐ എസ് വിരുദ്ധ ആക്രമണത്തിനിടെയാണ് അഫ്ഗാനിൽ ആയിഷയുടെ ഭർത്താവ് കൊല്ലപ്പെട്ടത് സോണിയ സെബാസ്റ്റ്യൻ എന്ന ആയിഷ തൃക്കരിപ്പൂർ സ്വദേശി റാഷിദിന്റെ ഭാര്യയായി രാജ്യം വിടുമ്പോൾ അവർ മൂന്ന് മാസം ഗർഭിണിയായിരുന്നു പിന്നീട് അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതായും വിവരം ലഭിച്ചിരുന്നു കഴിഞ്ഞ ജൂണിൽ യു സൈന്യം നടത്തിയ വ്യോമ ആക്രമണത്തിൽ റാഷിദ് കൊല്ലപ്പെട്ടതായി നാട്ടിലുള്ളവർക്ക് സന്ദേശം ലഭിച്ചിരുന്നു ഭീകരർ കീഴടങ്ങി എന്ന വാർത്തയ്ക്ക് പിന്നാലെ എൻ ഉദ്യോഗസ്ഥർ തൃക്കരിപ്പൂരിലെത്തി ഐ സിസിൽ ചേർന്നു എന്ന് സംശയിക്കുന്നവരുടെ ബന്ധുക്കൾക്ക് ഇവർ പലരുടെയും ഫോട്ടോകൾ കാണിച്ചു എങ്കിലും ആരെയും തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല